എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എൽ ജി എസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? എത്രയാണ്? 32 ആണ് അല്ലെ. 32 പെർമനന്റ് ടീത്ത് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. മനുഷ്യരിലെ 4 തരം പല്ലുകൾ ഏതൊക്കെയാണുള്ളത്? ഉളിപ്പല്ല്, ഇൻസിസർ എന്ന് പറയും അല്ലെ, പിന്നെ കോമ്പല്ല്, അഗ്രചർവണകം, പ്രീമോളാറ്, അതുപോലെ തന്നെ ചർവണകം, മോളാർ. അങ്ങനെ 4 തരം പല്ലുകളാണ് മനുഷ്യന് മെയിനായിട്ടുള്ളത് കേട്ടോ. 4 തരം പല്ലുകളാണ്. ഇനി അതിനകത്ത് തന്നെ അറിഞ്ഞു വെച്ചേക്കുക, ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലേതാ? ഉളിപ്പല്ലാണ് അല്ലെ. ഉളിപ്പല്ല്, ഉളി പോലെ ഇരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ആഹാര വസ്തുക്കളൊക്കെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ്. ഇനി വായയുടെ മേൽത്തട്ട് എന്നറിയപ്പെടുന്നത് പാലറ്റ് ആണ്. അറിഞ്ഞു വെച്ചേക്കണേ, വായയുടെ മേൽത്തട്ട് എന്നറിയപ്പെടുന്നത് പാലറ്റ് ആണ്. ഇനി ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ചോദിക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ഇനി എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. അപ്പൊ എല്ലിന്റെയും പല്ലിന്റെയും, പല്ലിന്റെ നമുക്ക് ഡെന്റൽ ആയിട്ട് കണക്ട് ചെയ്യാൽ, അപ്പൊ ഡി ആണെന്ന് ഓർക്കുക, ജീവകം ഡി ആണ്, വൈറ്റമിൻ ഡി ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം കാൽഷ്യം ഫ്ലൂറൈഡ് ആണ്. തമ്മിൽ മാറിപ്പോരുത്, പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽഷ്യം ഫോസ്ഫേറ്റ്, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ചോദിക്കുകയാണെങ്കിൽ കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് കേട്ടോ, കാൽഷ്യം ഫ്ലൂറൈഡ്. ഓക്കെ, അപ്പൊ ഇത്രയും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകൾ നമുക്ക് നോക്കി, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞിട്ടുള്ള അവയവം ഏതാ? ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞിട്ടുള്ള അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തു നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ്? കരളിലാണ്, കരളിലാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഓക്കെ, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിക്കുകയാണെങ്കിൽ മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പൊ ഇവിടെ തന്നെ അറിഞ്ഞു വെച്ചേക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമുക്ക് നോക്കാം. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഏതാ? ഫ്രിനോളജി ആണ്, ഫ്രിനോളജി. ജസ്റ്റ് ആലോചിക്കാം, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം ഫ്രീ ആണെന്ന് ഓർക്കാം അല്ലെ, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ബ്രെയിനിനകത്ത് ഒന്നുമില്ല എന്നൊക്കെ ഓർക്കാം കേട്ടോ. ഫ്രിനോളജി, ഓക്കെ, ഫ്രിനോളജി. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാന്ന് ചോദിക്കുകയാണെങ്കിലോ, അത് കപാലമാണ് കേട്ടോ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കപാലം. ഇനി അടുത്ത പോയിന്റ്, നമുക്ക് നമ്മൾ പറഞ്ഞു ഇപ്പോ ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റയെ കുറിച്ച് പറഞ്ഞു അല്ലെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ സെറിബ്രം. ഓക്കെ, മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. പിന്നെ ഇവിടെ അറിഞ്ഞു വെച്ചേക്കേണ്ടത് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സെറിബ്രമാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ്? സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു, അതേപോലെ തന്നെ ഐച്ഛിക ചലനത്തെ നിയന്ത്രിക്കുന്നു കേട്ടോ. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അത് സെറിബ്രമാണ്, സെറിബ്രമാണ്. കിട്ടിയല്ലോ, നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് കയറാം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം കണ്ടോ, വീണ്ടും നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗവും സെറിബെല്ലം. ഓക്കെ, അപ്പൊ മദ്യം കുടിച്ചു കഴിഞ്ഞാല് ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാന്ന് ഓർക്കാം അല്ലെ, ബെല്ല്, സെറിബെല്ലം. അപ്പൊ മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ചോദിക്കുകയാണെങ്കിലും അത് സെറിബെല്ലാണ്. കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. അല്ല, കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ പറയാം. തലാമസിനെ കുറിച്ച് നമുക്ക് നോക്കാം. സെറിബെല്ലത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നത് ഏതാ? തലാമസ് ആണ്. അപ്പോ സെറിബ്രം, പിന്നെ സെറിബെല്ലം, തലാമസ്. സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് തലാമസ്. ഇനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് നയിക്കുന്നതാണ് തലാമസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ തലാമസ് ആണ്. ഓക്കെ, റിലേ പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ തലയായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. തലാമസ് ആണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ആണ്. അപ്പൊ തലവേദന എന്ന് ഓർത്താൽ മതി അല്ലെ. അപ്പൊ വേദന തലാമസ് ആണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം
ഏതാണ്? തലാമസ് ആണ്. ഇനി നിദ്രവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവും തലാമസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? സെറിബ്രം പറഞ്ഞു, സെറിബെല്ലം പറഞ്ഞു, പിന്നെ തലാമസ് പറഞ്ഞു. ഇനി മെഡുല്ല ഒബ്ലാങ്കറ്റിംഗ് ജസ്റ്റ് നമുക്ക് നോടിച്ചു പോവാം. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഒന്നാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈഷ്ഠിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത പ്രവർത്തനങ്ങൾ അല്ലെ, അതിനെയാണ് അനൈഷ്ഠിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ശ്വാസോച്ഛ്വാസം എന്നീ അനൈഷ്ഠിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. ഓക്കെ, പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. കേട്ടോ, പേശികളെ കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ, വൈറ്റമിൻ സി ആണ് അല്ലെ, നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെയുള്ള വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ പാകം ചെയ്യാണ്ടല്ലേ കഴിക്കുക, അങ്ങനെ ഓർക്കുക കേട്ടോ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ ആണ്. ഓക്കെ, വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ, ബയോട്ടിൻ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ജസ്റ്റ് ഓർത്തോളൂ, നമ്മൾ ഈ എച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഡ്രൈവിങ്ങിന്റെ എച്ച് പറയില്ലേ, അപ്പോ ഡ്രൈവിങ്ങിന് എച്ച് എടുത്തിട്ട് എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയിന്ന് ഓർക്കാം അല്ലെ, വണ്ടി ഓടിച്ചിട്ട്. അപ്പൊ ബയോട്ടിൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, റേച്ചൽ കാഴ്സൺ രചിച്ചിട്ടുള്ള സൈലൻസ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ DDT ആണ്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ഇലക്ട്രോൺ ആണ് അല്ലെ, ഇലക്ട്രോൺ ആണ്. കെലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഈ കെലാമിൻ തന്നെ എത്രയോ തവണ BSC ചോദിച്ചിട്ടുണ്ട്. ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക് ആണ്. അപ്പൊ സിങ്ക് കേട്ടോ. കെലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക് ആണ്. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ അല്ലെ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം സംയുക്തം, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം സംയുക്തം ചോദിക്കുകയാണെങ്കിൽ അത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്ത് നോക്കാം, ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഓക്സിജൻ ആണ്. ലെസൈൻസ് കേട്ടോ, ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ചോദിക്കുകയാണെങ്കിൽ ഓക്സിജൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഏതാ? ഊർജമാണ് അല്ലെ, എനർജി ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത്. പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ് ആണ് അല്ലെ. ഓക്കെ, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം അതിനെയാണ് ചലനം എന്ന് പറയുന്നത്. ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനം മാറുകയാണ് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ചലനം എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഏഴ് അവസ്ഥകളാണുള്ളത് അല്ലെ. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഏഴാണ്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ്? ഓക്കെ, അപ്പൊ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ അല്ലെ. അപ്പൊ ഈ ഫോഴ്സിന്റെ തന്നെ CGS യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് ഡൈൻ ആണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈൻ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ 10^5 ആണ്. 10^5 ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്ക. എനർജി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 1/2 mv² പൊട്ടൻഷ്യൽ എനർജി MgH. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആന്റിജൻ ഇല്ലാത്ത രക്ത ഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പ് ആണ്. ആന്റിജൻ ഇല്ലാത്ത രക്ത ഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം. നമ്മൾ നേരത്തെയും പറഞ്ഞു ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ. സെറിബെല്ലം, ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാന്നൊക്കെ ഓർക്കാം. അപ്പൊ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലം. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? 4 അല്ലെ. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ എന്ന് പറയുന്നത്. ഇനി ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എസെൻട്രിക് എന്നുള്ളതാണ് കേട്ടോ. എസെൻട്രിക് കോൺട്രാക്ഷൻ ആണ്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ, ആ കോൺട്രാക്ഷൻ പറയുന്ന എന്താണ്? എസെൻട്രിക് ആണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഓക്കെ, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. ഇനി ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി ആണ്. ഓക്കെ, ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ആണ് കേട്ടോ, വൈറ്റമിൻ സി ആണ്. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാ?
കട്ട പിടിക്കുന്നതിന്റെ കാ വെച്ചിട്ട് തന്നെ ഓർക്കാം, ജീവകം കെ അല്ലേ. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ട് വേണ്ട ജീവകം ജോക്കിയാണെങ്കിൽ ജീവകം കെ. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിനാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഓക്കെ, അപ്പോ നമുക്കറിയാം ഹൈഡ്രജന്റെ തന്നെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള പ്രോട്ടിയം ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്, ട്രിഷ്യം ഉണ്ട് അല്ലെ. അപ്പോ ന്യൂട്രോൺ ഇല്ലാത്തത് ചോദിക്കുകയാണെങ്കിൽ പ്രോട്ടിയമാണ്. ഓക്കെ, പ്രോട്ടിയമാണ് അവിടെ, ന്യൂട്രോൺ ഇല്ല. ഡ്യൂട്ടീരിയത്തിന് ഒരു ന്യൂട്രോൺ ആണ് ഉള്ളത്, ട്രിഷ്യത്തിന് രണ്ട് ന്യൂട്രോൺ ആണ് ഉള്ളത് കേട്ടോ, ആ കാര്യം അറിഞ്ഞു വെച്ചേക്കണേ. ഇനി അടുത്ത് നോക്കാം, കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് അല്ലേ. അപ്പൊ കെ എൽ എം എൻ ഒക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അതിനൊരു ഫോർമുലയുണ്ട്, 2 × n² ഓക്കെ. അപ്പൊ കെ എന്ന് പറയുമ്പോ എൻ എത്രയാ? 1 ആണ്. അപ്പൊ 2 × 1² 2 കിട്ടും. ഇനി എൽ എന്ന് പറയുമ്പോ എൻ എത്രയാ? 2 ആണ് അല്ലെ, കെ 1 എൽ 2 ആണ്. അപ്പൊ 2 × 2² അതായത് 4 × 2 8 കിട്ടും. അപ്പൊ എല്ലിലാണെങ്കിൽ എത്രയാ? 8 ആണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് പറ്റും? സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം കുറയും. അങ്ങനെ പ്രതലബലം കുറയുമ്പോഴാണ് നമ്മുടെ ക്യാപ്പിലാരിറ്റി കൂടുന്നത് കേട്ടോ. അങ്ങനെയാണ് കൂടുതൽ ഡ്രസ്സിനുള്ളിലേക്കൊക്കെ വെള്ളം കയറി ചെന്നിട്ട് അഴുക്കൊക്കെ നീക്കം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചത് എങ്ങനെയാണ്? അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് കേട്ടോ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തു വിടുന്ന വാതകം ഓക്സിജൻ ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ് ആണ്. ഓക്കെ, ഊർജം എനർജിയുടെ CGS യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? എർഗ് ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി അതിന്റെ SI യൂണിറ്റ് എന്താ? ജൂൾ ആണ് അല്ലെ. അപ്പൊ ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം, ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗ് ആണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും അല്ലെ. ഉരുളൽ ഘർഷണം, ഉരുളൽ എന്ന് പറഞ്ഞാൽ റോളിംഗ് ഫ്രിക്ഷൻ ആണ്, അത് സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും. കാരണം നിരങ്ങൽ ഘർഷണം അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷനകത്ത് ബോഡി കുറച്ചും കൂടെ കോൺടാക്ട് ഉണ്ട്, അപ്പൊ അവിടെ കുറച്ചും കൂടെ ഘർഷണം അനുഭവപ്പെടും അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, വെയിറ്റ് ചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയം മതിയാവും? 8.2 മിനിറ്റ് കേട്ടോ, 8.2 മിനിറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഡിസ്റ്റൻസ് ആണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അടുത്ത ചോദ്യം, മനുഷ്യരുടെ വായയിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? 8 ആണ് കേട്ടോ. അപ്പൊ ഇത് പഠിക്കാനായിട്ട് ഞാനൊരു കുഞ്ഞു ട്രിക്ക് പറഞ്ഞുതരാം, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പൊ നമ്മുടെ പല്ലുകളെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ, ഹൊറിസോണ്ടലിയും വെർട്ടിക്കലും ആയിട്ട് ഞാൻ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചല്ലോ, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഒരു പോർഷൻ നോക്കിയേ, അതിനകത്ത് ആരൊക്കെയുള്ളേ? നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇൻസിസർ, ICPM അല്ലേ. അപ്പൊ ഇൻസിസേഴ്സ്, കനൈൻ ഉണ്ട്, പ്രീമോളേഴ്സ് ഉണ്ട്, മോളേഴ്സും ഉണ്ട്. ഇനി ഇതിൻ്റെ എണ്ണം നമുക്ക് എത്രയാണെന്നുള്ളത് പഠിക്കാം. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? മനുഷ്യൻ്റെ ദന്തവിന്യാസം എന്ന് പറഞ്ഞിട്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 2, 1, 2, 3. ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ 2, 1, 2, 3 മുകളിൽ ഞാൻ ICPM എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ICPM നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇൻസിസേഴ്സ് എത്രണ്ണുണ്ട്? 2 എണ്ണമുണ്ട്. അതായത് ഒരു ഭാഗത്തിൽ ഇൻസിസേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അങ്ങനെ നമുക്ക് 4 ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾ ഫിഗർ നോക്കിയേ അല്ലേ. 1, 2, 3, 4. അപ്പോൾ ഒരു ഭാഗത്തിൽ 2 എണ്ണം ആണെങ്കിൽ 4 ഭാഗത്തിൽ, അതായത് നമ്മുടെ മൊത്തം പല്ലുകളിൽ എത്ര ഇൻസിസേഴ്സ് ഉണ്ടാവും? 2 × 4 അതായത് 8. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എത്ര ആൻസർ? 8 ആണ്. ഓക്കെ, അപ്പോൾ ഉളിപ്പല്ലുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇൻസിസേഴ്സ് ആണെന്നുള്ളത്. വേണമെങ്കിൽ ഇൻസിസേഴ്സിൻ്റെ എണ്ണം എത്ര എന്നും വേണമെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അതേപോലെ തന്നെ കോമ്പല്ലുകളുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ, കോമ്പല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കെനൈൻ കോമ്പല്ല് അല്ലേ, CC. ഓക്കെ, അപ്പോൾ സീയുടെ അടിയിൽ 1 ആണ് വന്നേക്കുന്നത്, അതായത് ഒരു ഭാഗത്തിൽ 1 എണ്ണം. അപ്പോൾ 4 ഭാഗത്തിൽ 4 എണ്ണം, 1 × 4. അപ്പോൾ കോമ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 4. അതേപോലെ പ്രീമോളാസിൻ്റെ എണ്ണം എത്രയാ? 2 ആണ്. ഒരു ഭാഗത്തിൽ 2, അപ്പോൾ 4 ഭാഗത്തിൽ 2 × 4 8. പ്രീമോളാസിൻ്റെ മലയാളം എന്താണ്? അഗ്രചർവണകങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണ്.
പിന്നെ മോളാസ്, മോളാസിൻ്റെ എണ്ണം എത്രയാണ്? ഒരു ഭാഗത്തിൽ 3, അപ്പോൾ 4 ഭാഗത്തിൽ 3 × 4 12 കിട്ടും. ചർവണകങ്ങളുടെ എണ്ണം എത്രയാണ്? 12. ക്ലിയർ ആയല്ലോ ഈ ഒരു പോർഷൻ. അപ്പോൾ ഈ ഒരു ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. അപ്പൊ പറ്റുന്ന രീതിയിൽ നമ്മൾ കണക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. നമുക്ക് കൂടുതൽ സെഷൻസ് ഇതേപോലെ വെക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.